കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ പല വീഡിയോസിൻ്റെയും കമൻറ്റ് ബോക്സിൽ സെമ്പി എന്നൊരു സിനിമയെക്കുറിച്ച് പലരും മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ സിനിമ കാണണം, നല്ല സിനിമയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആയിട്ടുള്ള സെമ്പി എന്ന തമിഴ് സിനിമ ഞാൻ കണ്ടു. അത് മലയാളത്തിൽ കാണാനുള്ള ഓപ്ഷൻ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലുണ്ട്. ഇനി അതല്ല സബ് ടൈറ്റിൽ വെച്ചിട്ട് കാണാനാണെങ്കിലും അതിനുള്ള ഓപ്ഷനുണ്ട്. ഞാൻ തമിഴിലാണ് സിനിമ കാണുന്നത്. അപ്പോൾ ആ സിനിമയെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. നമുക്ക് പതുപോലെ പോസിറ്റീവ്സ് എന്ന് ആരംഭിക്കാം. ഒന്നാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് പെർഫോമൻസുകളാണ്. ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങളുടെ പ്രകടനം എന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറയും. ഇതിൽ സെമ്പിയായി വരുന്ന ആ കുട്ടിയുണ്ട്, ആ മോൾ അടിപൊളിയായിട്ട് കിട്ടിയ കഥാപാത്രത്തിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ചില സ്ഥലത്തൊക്കെ നമ്മൾ ഞെട്ടിക്കാന്ന് പറയില്ലേ, ആ രീതിയിലേക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ആ കഥാപാത്രത്തിന് കുറച്ചും കൂടി ഡെപ്ത് കൊടുത്തുകൊണ്ട് അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിക്കൊണ്ട് കുറച്ചും കൂടി ആ സിനിമ ഒന്ന് ഒരുക്കിയിരുന്നെങ്കിൽ ആ കുട്ടിക്ക് കൂടുതൽ ഗംഭീരമായി പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുമായിരുന്നു എന്ന് തോന്നി. കോവൈ സാറിൽ അവരുടെ ഒരു ഗംഭീര പ്രകടനം എന്ന് നമുക്ക് പറയാവുന്ന, പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിലൊക്കെ ആ ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്നൊക്കെ കണ്ടപ്പോൾ ഞാൻ ഒരു ഹെവി പടമാണ് കാണാൻ പോകുന്നത് എന്ന പ്രതീക്ഷയിലേക്ക് ഇരുന്നു. അതിൽ ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചെങ്കിലും അവരുടെ പ്രകടനം സിനിമയിൽ മനോഹരമായിട്ട് വന്നു. മറ്റ് മെയിൻ ആർട്ടിസ്റ്റുകൾ എടുത്തു നോക്കിയാലും അവരും കിട്ടിയ വേഷം രസമായിട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ പോസിറ്റീവ് സിനിമയുടെ ഫസ്റ്റ് ഹാഫാണ്. കാര്യം ഫസ്റ്റ് ഹാഫൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചത് കോവൈ സർള പ്രായമായ ഒരു സ്ത്രീയുടെ കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആ കഥാപാത്രത്തിൻ്റെ തിരിച്ചടി, ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ, ഒരു വൻ ത്രില്ലിംഗ് സിനിമ, അതൊക്കെയാണ് ഞാൻ കാണാൻ പോകുന്നതെന്നാണ് വിചാരിച്ചത്. ആ ഒരു ഫീല് സിനിമയുടെ തുടക്കത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഗംഭീരമായിരുന്നു, അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് അവരുടെ കുടിലിനകത്ത് വെച്ചിട്ടുള്ളൊരു ഫൈറ്റ് ഉണ്ട്, അവർ തേനെടുക്കാൻ പോകുന്ന സീനുണ്ട്. ഗ്രീൻ മാറ്റ് ഇട്ടാണ് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാവുമെങ്കിൽ പോലും ആ ഷോട്ടൊക്കെ വളരെ രസമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ പിന്നെ അങ്ങോട്ട് സിനിമ ഒരു നാടകം പോലെ ആയിപ്പോയി എന്നാണ് എനിക്ക് തോന്നിയത്. മറ്റൊരു പോസിറ്റീവ്, മല, മഞ്ഞ്, കാട് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കാണിക്കുമ്പോൾ വിഷ്വൽ ഭംഗി വളരെ മനോഹരമായിരുന്നു. അതുപോലെ ഭീകരത ഉളവാക്കേണ്ട സീനുകൾ വരുമ്പോൾ അതും മിനിമലായി, എന്നാൽ അതിൻ്റെ ഭീകരത എത്രത്തോളമാണ് എന്ന് നമുക്ക് ഏകദേശം മനസ്സിലാവുന്ന രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ സിനിമയുടെ ഒരു ഭാഗം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കംപ്ലീറ്റ് ബസ്സിലാണ്. അവിടെ ഒരു വൻ സംഭവം എന്ന് പറയത്തക്കതായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. ഒരു ബസ് ആക്സിഡൻ്റ് ആണ് സിനിമ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത്. ബസ് ശേഷം തകർന്നു പോകാന്ന് പറയില്ല, ആ ആക്സിഡൻ്റ്, അത് വളരെ രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാന പോസിറ്റീവ്, ഈ സിനിമയിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കോവൈ സരളയുടെ കഥാപാത്രത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡുണ്ട്, ആ കഥാപാത്രത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്. അത് തീർച്ചയായും നമ്മൾ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കേണ്ട, ഒരുപാട് ആളുകൾ അങ്ങനെ ചിന്തിക്കേണ്ട അങ്ങനെ ഒരു സംഭവമാണ്. അതും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇനി ഇഷ്ടപ്പെടായിക എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിനിമയുടെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഈ ബസ് യാത്ര ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ഒരു സ്കൂൾ നാടകം പോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഡയലോഗുകളൊക്കെ ഇട്ട് ഒന്ന് എലിവേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും എനിക്ക് അത്ര പഞ്ചിങ് ആയിട്ട് അനുഭവപ്പെട്ടില്ല. പക്ഷെ അപ്പോൾ പോലും ഈ തമിഴ് സിനിമാ പ്രവർത്തകർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ നമ്മുടെ കണ്ണ് നനയിക്കണം എന്ന് തീരുമാനിച്ചൊരു സീനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ശരിക്കും അങ്ങനെ ഫീൽ ചെയ്യും. അങ്ങനെ ഒരു സീൻ ഈ സെക്കൻഡ് ഹാഫിൽ നാടകം എന്നെനിക്ക് ഫീൽ ചെയ്ത സംഭവം ഉണ്ടെങ്കിൽ, നാടകം മോശമായതുകൊണ്ടല്ല കേട്ടോ, നാടകത്തിനൊരു സ്കെയിലുണ്ട്, സിനിമയ്ക്കൊരു സ്കെയിലുണ്ട്. ഇത് നാടകത്തിൻ്റെ സ്കെയിലിലേക്ക് പോയതുപോലെ, സ്കൂൾ നാടകത്തിൻ്റെ സ്കെയിലിലേക്ക് പോയതുപോലെ എനിക്ക് തോന്നി. പക്ഷെ അവിടെ പോലും ഒരു രംഗം അത്യാവശ്യം ഫീലിംഗ് നമുക്ക് തോന്നുന്ന രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത്. രണ്ടാമത്തെ ഇഷ്ടപ്പെടാതെ പോയൊരു കാര്യം എന്ന് പറയുന്നത് ബോഡി ഷെയ്മിങ് ഡയലോഗുകളൊക്കെയാണ്. പ്രത്യേകിച്ച് ഇതിലെ ബസ് കണ്ടക്ടർ കഥാപാത്രം, അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും അദ്ദേഹത്തിൻ്റെ ഡയലോഗുകൾ, തമാശ എന്നോണം അദ്ദേഹം ചെയ്യുന്ന പല കഥാപാത്രങ്ങളുടെയും ഡയലോഗുകൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന പോലെ, എന്നാൽ അതിലൊരു തമാശ എലമെൻ്റ് ഒന്നും ഇല്ല. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കൗണ്ടർ അടിച്ച് ഒരാളെ അവഹേളിച്ച് പുച്ഛിച്ച് വർത്തമാനം പറയുന്ന, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബേസിക്കലി അത് ആവശ്യമില്ലായിരുന്നു. മറ്റൊരു ഇഷ്ടപ്പെടാതെ പോയ കാര്യം ലോജിക്കൽ പ്രശ്നങ്ങളാണ്. പ്രത്യേകിച്ച് പോലീസിൻ്റെ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ബസ്സിനെ ചേസ് ചെയ്യുന്നൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, അത് ഇതിനേക്കാൾ ഈസിയായി അവർക്ക് ചെയ്യാൻ പറ്റും, അതിലേക്കൊന്നും പോയിട്ടില്ല. അതുപോലെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളിലാണെങ്കിലും ലോജിക്കൽ ഇഷ്യൂസ് എനിക്ക് പലയിടങ്ങളിലും വല്ലാത്തൊരു കല്ലുകടി പോലെ തോന്നി. പിന്നെ സിനിമയിലൊരു നായകൻ ഇങ്ങനെ ഉദയം ചെയ്യുന്നു, പിന്നെ നായകൻ രക്ഷകനായി മാറുന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ സാധനങ്ങളൊക്കെ സിനിമയിലൊരു സമയം കഴിയുമ്പോൾ വരുന്നുണ്ട്. അപ്പം മുതൽ സിനിമ വളരെ പ്രെഡിക്റ്റബിളായി മാറുന്നുണ്ട്. അതാണ് സിനിമയുടെ തുടക്കം ഒരു ഗംഭീര സംഭവമാണ് കാണാൻ പോകുന്നത് എന്ന തോന്നൽ ഉളവാക്കിയെങ്കിലും, ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്ന ആ ഒരു ടൈമുണ്ടല്ലോ, അതങ്ങ് കഴിയുമ്പോൾ സിനിമ കയ്യിൽ നിന്ന് പോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ പറയാനുള്ള വിഷയങ്ങൾ ഒരു പരിധിവരെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ആദ്യത്തെ എക്സ്പെക്റ്റേഷൻ ഹെവി ആയിരുന്നതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് എനിക്ക് സിനിമ കരകയറുന്നതായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു മസ്റ്റ് വാച്ച് എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഒരു ജസ്റ്റ് വാച്ച് എന്ന് പറയില്ലേ, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാവുന്ന ഒരു സിനിമ എന്ന രീതിയിൽ ഞാൻ സെമ്പി സജസ്റ്റ് ചെയ്യും. പക്ഷേ അതൊരു മസ്റ്റ് വാച്ച്, നിങ്ങൾ ഈ സിനിമ കണ്ടില്ലെങ്കിൽ നഷ്ടമാണ് എന്നൊന്നും പറയാൻ എനിക്ക് തോന്നിയില്ല. ഇനി നിങ്ങൾ ഈ സിനിമ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം.